ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയാസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി അതിലോട്ട് വെള്ളമൊഴിച്ച് ഒരു 30 മിനിറ്റ് കുതിർക്കാനായി വയ്ക്കാം. ഇത് 30 മിനിറ്റിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കണം. ഇവിടെ ഏകദേശം 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലോട്ട് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് ഏകദേശം 1¼ വേവാകുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രൈൻ ചെയ്തെടുക്കാം. ഈ റൈസ് ഉപയോഗിച്ച് എങ്ങനെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം മുട്ട റെഡിയാക്കിയെടുക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഒരു കടായി ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് കാപ്സിക്കം ഇവ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് വഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് അരിഞ്ഞെടുത്തത്, 1/2 കപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്തിളക്കി കൊടുത്താൽ മതി. മിക്സാക്കുമ്പോൾ റൈസ് പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവിടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.